हेलो फ्रेंड्स, टुडे वी आर गोइंग टू डिस्कस द नेक्स्ट लेक्चर ऑन इंजीनियरिंग मैकेनिक्स. ओके, सो इन नम्म डिस्कस ചെയ്യാൻ പോകുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ इट्स अनदर प्रॉब्लम. Yesterday I told you that we were going to discuss the problem number 3. Okay. Question by the direction of the 300 newton force. Okay, direction of the 300 newton force may vary, but the angle between the two forces is always 40 degree. Determine the value of alpha for which the resultant force of the resultant of the forces acting at A is directed along the plane BB as shown in figure. ഇതാണ് question. ഇതും ജെ ബെഞ്ചമിൻ, ഡോക്ടർ ജെ ബെഞ്ചമിൻ സാറിന്റെ ടെക്സ്റ്റ് ബുക്കിലുള്ള എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന്റെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഞാൻ ഈ ഫിഗർ ഒന്ന് വരയ്ക്കാം. ഫിഗർ ഞാൻ വരച്ചിട്ട് നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻസിലേക്ക് പോകാം. Okay, the question is ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ തന്നിട്ടുണ്ട്. ഇൻക്ലൈൻഡ് പ്ലെയിൻ ഞാനത് ഡാഷ്ഡ് ലൈൻ കൊടുക്കുകയാണ്. ഇറ്റ് ഈസ് സ്റ്റേറ്റിംഗ് ദാറ്റ് ഇറ്റ് ഈസ് ദി റെഫറൻസ് ലൈൻ ഓർ ഇറ്റ് സ്റ്റേഷനറി ഓർ ഇറ്റ് ഇസ് എ സ്റ്റേഷനറി പ്ലെയിൻ. ഓക്കെ, ഇൻക്ലൈൻഡ് പ്ലെയിൻ, അതിന്റെ ആംഗിൾ ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, അതിന്റെ മുകളില് ഒരു ബ്ലോക്ക് വച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ബ്ലോക്കില് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, 500 ന്യൂട്ടൺ. ഓക്കെ, ആൻഡ് എ പ്ലെയിൻ ഈസ് ഗിവൺ ബി ബി. ഓക്കെ, ആൻഡ് ടു ഫോഴ്സസ്. ഓക്കെ, 300 ന്യൂട്ടൺ, അതുപോലെ തന്നെ മറ്റൊരു 300 ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, രണ്ട് 300 ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ടു ഫോഴ്സസ് ഈസ് 40 ഡിഗ്രി. ആൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ ദ ടു ഫോഴ്സസ് ഈസ് ആൽഫ. ഓക്കെ, അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫൈവ് ഹൺഡ്രഡ് ന്യൂട്ടന്റെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, 300 ന്യൂട്ടന്റെ രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ആൻഡ് ദ ടു ഫോഴ്സസ് ആർ ഹാവിംഗ് 40 ഡിഗ്രി സെപ്പറേഷൻ. ആൻഡ് ഈ രണ്ട് ഫോഴ്സും ഷുഡ് ആക്ട് സച്ച് ദാറ്റ് ദ റിസൾട്ടന്റ്, ഓക്കെ, റിസൾട്ടന്റ് ഓഫ് 500 ന്യൂട്ടൺ ആൻഡ് ദീസ് ടു 300 ന്യൂട്ടൺസ് must act along the plane BB. ഈ ബി ബി എന്ന് പറഞ്ഞ പ്ലെയിന് എലോങ് ആയിട്ടായിരിക്കണം ഇതിന്റെ റിസൾട്ടന്റ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ആക്ട് ചെയ്യണം. അപ്പോൾ ആക്ട് ചെയ്യുമ്പോൾ എത്രയായിരിക്കും ഈ ആൽഫ, അതായത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ ആൽഫ വാല്യൂ സച്ച് ദാറ്റ് ദ റിസൾട്ടന്റ്, അതായത് റിസൾട്ടന്റ് ഫോഴ്സ് വെക്ടർ ഷുഡ് ആക്ട് എലോങ് പ്ലെയിൻ ബി ബി. അതായത് ഈ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഒരു നമുക്ക് ലൈൻ ആയിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആക്ച്വലി ഈ പ്ലെയിൻ നിങ്ങൾക്ക് കാണണമെങ്കിൽ യു ഹാവ് ടു വ്യൂ ഫ്രം ടോപ്പ്. ഓക്കെ, അതിനോട്ട് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, ഈ ബി ബിക്ക് എലോങ് ആയിരിക്കണം നമ്മുടെ ഈ റിസൾട്ടന്റ് ആക്ട് ചെയ്യുന്നത്. ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമ്മൾ റോങ് ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ടാക്കിയെടുക്കും. ഓക്കെ, ഇതിനെ നമ്മൾ തെറ്റായിട്ട് നമ്മൾ ധരിക്കും. ഓക്കെ, ക്വസ്റ്റ്യന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, സോ നമുക്ക് പ്രോബ്ലം ചെയ്യാം. വളരെ സിമ്പിളാണ് പ്രോബ്ലം. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ഫോഴ്സസ് ഏതൊക്കെയാണ്? 300 ന്യൂട്ടൺ, രണ്ട് 300 ന്യൂട്ടൺ ഉണ്ട്. ഞാൻ അങ്ങനെയാണ് രണ്ട് നമ്പേഴ്സ്. ഓക്കെ, അതുപോലെ ഇങ്ങനെയൊന്നും എഴുതേണ്ട ആവശ്യമില്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇങ്ങനെ എഴുതി കാണിച്ചിരിക്കുന്നത്. ഒരു 500 ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിലാണ് നമ്മൾ എന്ത് വരയ്ക്കേണ്ടത്? ഇൻ ദ ലാസ്റ്റ് ക്ലാസ് ഐ ഹാഡ് ടോൾഡ് എ നെയിം. ഓക്കെ, യു നീഡ് ടു ഡ്രോ the free body
diagram. Okay. For such questions, you need to draw the free body diagram. ഫ്രീ ബോഡി ഡയഗ്രാം എങ്ങനെ വരയ്ക്കണം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നുമില്ല, ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം വളരെ ലൈറ്റായിട്ട് ഒരു എക്സ് ആക്സിസും ഒരു വൈ ആക്സിസും വരയ്ക്കുക. ഓക്കെ, ദിസ് വിൽ ബി പോസിറ്റീവ്, ദിസ് വിൽ ബി നെഗറ്റീവ്, ദിസ് വിൽ ബി പോസിറ്റീവ്, ദിസ് വിൽ ബി നെഗറ്റീവ്. ഓക്കെ, ദിസ് ഇസ് എക്സ് ആക്സിസ്, ദിസ് ഇസ് വൈ ആക്സിസ്. ഓക്കെ, ഇൻ ദാറ്റ് യു ഷുഡ് ഷോ ദ ഓൾ ഫോഴ്സസ്. അതായത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ യു ഷുഡ് ഷോ, ഞാൻ അത് ഇംഗ്ലീഷിൽ പറഞ്ഞുതരാം, അതായത് യു ഷുഡ് ഷോ ഓൾ ദി ഫോഴ്സസ് പാസിംഗ് ത്രൂ ദി സെന്റർ ഓഫ് മാസ് ഓഫ് ദി ബോഡി ദാറ്റ് വി കൺസിഡർ. അതായത് ലെറ്റ് ദിസ് ബോഡി ബി ബോഡി എ ആൻഡ് ദി സെന്റർ ഓഫ് മാസ്. സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ എന്താണ് സെന്റർ ഓഫ് മാസ്? സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ ദി പോയിന്റ് അറ്റ് വിച്ച് ദ മാസ് ഓഫ് ദി ബോഡി ഈസ് കോൺസെൻട്രേറ്റഡ്. Mass of the body is said to be concentrated. അതായത് നമ്മൾ അതൊരു ഇമാജിനറി പോയിന്റ് ആണ്, ആക്ച്വലി അതൊരു ഇമാജിനറി പോയിന്റ് ആണ്. അതായത് ഒരു ബോഡി എടുത്താൽ, ഒരു ആർബിട്രറി ബോഡി എടുത്തു കഴിഞ്ഞാൽ ആ ബോഡിയുടെ സെന്റർ ഓഫ് മാസ്, ഓക്കെ, സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ ആ ബോഡിയുടെ കംപ്ലീറ്റ് മാറ്ററിന്റെ മാസ് ആ പോയിന്റിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. മനസ്സിലായോ? ആ പോയിന്റിലാണ് ഈ ബോഡിയുടെ കംപ്ലീറ്റ് മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് പറയപ്പെടുന്നത്. മനസ്സിലായോ? ഓക്കെ, സോ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഡിഫറെന്റ് ഫോഴ്സസ് നമ്മൾ കാണിക്കുകയാണ്. ഓക്കെ, ആക്ച്വലി നമ്മൾ ഈ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പം നമ്മൾ സാധാരണഗതിയിൽ ഇതിൻ്റെ മാസ്, അതായത് ഈ ബോഡിയുടെ മാസും കൂടെ കൺസിഡർ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യനിൽ അങ്ങനെ മാസൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ മാസ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. വി ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് എ മാസ്ലെസ് ബോഡി. ഓക്കെ, ഇനി അങ്ങോട്ട് സബ്സിക്വൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരുമ്പം ഇൻ ദാറ്റ് കേസ് ദ മാസ് ഓഫ് ദി ബോഡി വിൽ ബി ഗിവൺ. അങ്ങനത്തെ കേസിൽ നമ്മൾ മാസും കൂടെ നമ്മുടെ ഫ്രീ ബോഡി ഡയഗ്രാമിൽ കാണിക്കണം. ഓക്കെ, ഇറ്റ് വിൽ ബി ഗിവൺ ലൈക്ക് ദിസ്. നമ്മൾ ഈ സെന്റർ ഓഫ് മാസിന് താഴോട്ടായിരിക്കും മാസ് ആക്ട് ചെയ്യുന്നത്, നമ്മൾ അത് കാണിക്കണം. ഇവിടെ നമ്മൾ മാസിന് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, വി നീഡ് ടു ജസ്റ്റ് ഡ്രോ ദ ഡിഫറെന്റ് ഫോഴ്സസ് വിച്ച് ആർ ആക്ടിങ്. ഓക്കെ, ഇവിടെ അവർ പറഞ്ഞിരിക്കുന്ന 30 degrees ആണ് ഇതിന്റെ ആംഗിൾ. ഓക്കെ, സോ ഡ്രോയിങ് ദ ഡിഫറെന്റ് ഫോഴ്സസ്, ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന പോലെ ഞാൻ വരയ്ക്കുകയാണ്. This is the one force. Okay, this is 500 newton. Okay, മോളിൽ നിന്ന് താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പം ഇവിടുത്തെ ആംഗിൾ തന്നിട്ടുണ്ട് അല്ലേ, ഇവിടുത്തെ ആംഗിൾ തന്നിട്ടുണ്ട്. സോ ദിസ് വിൽ ബി ദി ആംഗിൾ 30 degrees. അതുപോലെ മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, ഒരു ഫോഴ്സ് ഇങ്ങനെ, ഒരു ഫോഴ്സ് ഇങ്ങനെ. ആൻഡ് ഇറ്റ് ഈസ് അറ്റ് ആൻ ആംഗിൾ 40 degrees. ഇവിടുത്തെ ഒരു ആൽഫ എന്ന് പറഞ്ഞൊരു ആംഗിൾ തന്നിട്ടുണ്ട്. ദിസ് ഇസ് ഓൾസോ 300 newton. This is also 300 newton. Okay. Now, our usual procedure. നമ്മൾ എന്ത് ചെയ്യണം? അതെ, സിഗ്മ എഫ് എക്സും സിഗ്മ എഫ് വൈയും കണ്ടുപിടിക്കണം. പക്ഷെ ഇവിടെ കണ്ടുപിടിക്കേണ്ട എന്താണ്? നമുക്ക് സിഗ്മ എഫ് എക്സും സിഗ്മ എഫ് വൈയും കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഈ ആൽഫ എന്ന് പറഞ്ഞ സാധനവും കൂടെ അറിയണ്ടേ? കാരണം നമ്മൾ ഇവിടെ എടുക്കുന്ന ആംഗിൾ എന്താണ്? എക്സ് ആക്സിസ് എന്നുള്ള ആംഗിൾ ആണ്, ഓർമ്മയുണ്ടോ? ഇവിടെ കണ്ടുപിടിക്കേണ്ട എന്താണ്? വി നീഡ് ടു ഫൈൻഡ് ആൽഫ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ സിഗ്മ എഫ് എക്സും സിഗ്മ എഫ് വൈയും കണ്ടുപിടിച്ചുകൊണ്ട് നിന്നിട്ട് കാര്യമില്ല. എന്നാൽ ഇവിടെ ഈ ആൽഫ കണ്ടുപിടിക്കാനായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ദ റിസൾട്ടന്റ് ഈസ് ആക്ടിങ് ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുകളിൽ, റിസൾട്ടന്റ് ഷുഡ് ബി ആക്ടിങ് അലോങ് പ്ലെയിൻ ബി ബി. അതായത് നോക്കൂ, ഈ ബോഡി, വേറൊരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, ഞാൻ അത് ഇവിടെ മെൻഷൻ ചെയ്യാൻ മറന്നുപോയി. ഈ ബോഡി ഇവിടെ ഇൻക്ലൈൻഡ് ആണ്. നിങ്ങൾ ആരും വിശ്വസിച്ച് കാണില്ല, ആലോചിച്ച് കാണില്ല, ഈ ബോഡി ഇൻക്ലൈൻഡ് ആയിട്ടും ഞാൻ എന്തിനാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നതെന്ന്. അതായത് ആ ഇൻക്ലിനേഷൻ എന്തുകൊണ്ടാണ് ഞാൻ ഈ ഫ്രീ ബോഡി ഡയഗ്രാമിൽ കാണിക്കാതെ ആ ബോഡി അതുപോലെ എടുത്ത് ഞാൻ ഇവിടെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചേക്കുന്നതെന്ന്?
ആക്ച്വലി ഇവിടെ സംഭവം എന്ന് പറഞ്ഞാല് ഇവിടെ നമുക്ക് ഇൻക്ലിനേഷൻ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ ആ ഇൻക്ലിനേഷൻ അതൊരു പ്രോപ്പർട്ടി ആയിട്ടോ നമ്മുടെ ക്വസ്റ്റ്യൻ അത് ആ ഇൻക്ലിനേഷൻ ഒന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇൻക്ലിനേഷൻ കാണിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? നമ്മൾ ആ ഇൻക്ലിനേഷൻ നമ്മൾ ആ ബോഡിയിൽ എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ ആ ഇൻക്ലിനേഷൻ കാണിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇൻക്ലിനേഷൻ നമ്മുടെ ഫ്രീ ബോഡി ഡയഗ്രാമിൽ കാണിക്കാത്തത്. ഓക്കെ, ആ ഡയഗ്രാം, ആ ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് മെയിൽ മീ, ഐ ക്യാൻ എക്സ്പ്ലെയിൻ ഇറ്റ് വൺസ് മോർ. ഓക്കെ, അതായത് ഇവിടെ ഇൻക്ലിനേഷൻ, ഇൻക്ലിനേഷന്റെ ആംഗിളോ, ഇപ്പം സം ക്വസ്റ്റ്യൻസിനകത്ത് നമ്മൾ ഇൻക്ലിനേഷന്റെ ആംഗിൾ തീറ്റ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള കേസസിൽ നമ്മൾ ആ ഇൻക്ലിനേഷൻ കൂടെ കൺസിഡർ ചെയ്യണം. ഇവിടെ നമ്മൾ ആ ഇൻക്ലിനേഷൻ കൺസിഡർ ചെയ്യണമെന്നും പറഞ്ഞിട്ടില്ല. സോ വി ഡോണ്ട് നീഡ് ടു കൺസിഡർ, നമ്മൾ ആ ഇൻക്ലിനേഷൻ കൺസിഡറേ ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഇൻക്ലിനേഷനിൽ വച്ചിരിക്കുന്ന ബോഡിയെ നമ്മൾ നൂത്ത് നിർത്തിയതിനു ശേഷം ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചാൽ മതി. ഓക്കെ, അതാണ് റിഗാർഡിംഗ് ദാറ്റ് ഇൻക്ലിനേഷൻ. ഓക്കെ, അത് നമുക്ക് മാറ്റി വയ്ക്കാം. സോ റിസൾട്ടന്റ് ഷുഡ് ബി, ആ പോയിന്റ് ഒന്ന് ഫോക്കസ് ചെയ്യണം. റിസൾട്ടന്റ് ഷുഡ് ബി ആക്ടിങ് അലോങ് പ്ലെയിൻ ബി ബി. ആ പ്ലെയിൻ ബി ബിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഇൻക്ലിനേഷനിലേക്ക് പോയത്. നോക്കൂ, പ്ലെയിൻ ബി ബി എന്ന് പറഞ്ഞാൽ ആ ഇൻക്ലിനേഷൻ നമുക്ക് മറന്നുകളയാം. ജസ്റ്റ് ആ ബോഡി ഒന്ന്, നിങ്ങൾ ആ ടിൽട്ട് ആയിരിക്കുന്ന ബോഡി ഒന്ന് ഹൊറിസോണ്ടലി വെച്ച് നോക്കിക്കേ. ആ ബി ബി എന്ന് പറഞ്ഞാല് നോക്കൂ 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 ശ്രദ്ധിച്ചേ. ആ ബി ബി എന്ന് പറഞ്ഞാൽ, അതായത് ബി ബി എന്ന് പറഞ്ഞ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഹൊറിസോണ്ടൽ പ്ലെയിൻ അല്ലേ? ഹൊറിസോണ്ടൽ പ്ലെയിൻ അല്ലേ? അതായത് സിഗ്മ എഫ് എക്സിന്റെ ഡയറക്ഷൻ അല്ലേ? സിഗ്മ എഫ് എക്സിന്റെ ഡയറക്ഷൻ. അതായത് റിസൾട്ടന്റും സിഗ്മ എഫ് എക്സും സെയിം ആണെന്നല്ലേ ഉദ്ദേശിക്കുന്നത്? അതായത് സിഗ്മ എഫ് എക്സ് കണ്ടുപിടിച്ചാൽ മതി, അതാണ് എന്ത്? സിഗ്മ എഫ് എക്സ് കണ്ടുപിടിച്ചാൽ മതി, അതാണ് എന്ത്? അതാണ് റിസൾട്ടന്റ്. പക്ഷെ ക്വസ്റ്റ്യനില് സിഗ്മ എഫ് എക്സ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആൽഫ വേണം, അത് തന്നിട്ടില്ല. എന്നാൽ ക്വസ്റ്റ്യനിൽ റിസൾട്ടന്റും തന്നിട്ടില്ല. എന്ത് തന്നിട്ടില്ല? റിസൾട്ടന്റും തന്നിട്ടില്ല, റിസൾട്ടന്റും തന്നിട്ടില്ല. സിഗ്മ എഫ് എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആൽഫ കണ്ടുപിടിക്കണം. എന്നാൽ ആൽഫ നമുക്കറിയത്തില്ല, അപ്പൊ ഒന്നും അറിയത്തില്ല. എന്നാൽ റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണെന്ന്. സിഗ്മ എഫ് എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് വൈ ദ ഹോൾ സ്ക്വയർ ആണ് റിസൾട്ടന്റ്. ഇവിടെ റിസൾട്ടന് നമുക്കറിയത്തില്ല, എന്നാൽ റിസൾട്ടന്റ് ആണ് സിഗ്മ എഫ് എക്സ് നമുക്കറിയാം. എന്തുകൊണ്ടാണ് സിഗ്മ എഫ് എക്സ് എന്ന് അറിഞ്ഞത്? ഇറ്റ് ഈസ് ആക്ടിങ് അലോങ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. അപ്പം റിസൾട്ടന്റ് സിഗ്മ എഫ് എക്സ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി സിഗ്മ എഫ് വൈ സീറോ ആവത്തില്ലേ? സിഗ്മ എഫ് വൈ സീറോ ആവത്തില്ലേ? അപ്പോ ഈ അൺനോൺ ആയിട്ടുള്ള ആൽഫ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ സിഗ്മ എഫ് വൈ ഇസ് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞ പ്രൂവ് ചെയ്താൽ പോരെ? അതായത് നമുക്ക് ആ പ്രൂഫ് വെച്ചിട്ട് സിഗ്മ എഫ് വൈ ഇസ് ഈക്വൽ ടു സീറോ നമുക്ക് അറിയാം. അത് വെച്ചിട്ട് വി ക്യാൻ ഫൈൻഡ് ആൽഫ അല്ലേ? നമുക്ക് അതിൽ നിന്ന് വി ക്യാൻ ഫൈൻഡ് ആൽഫ അല്ലേ? അല്ലേ? നോക്കൂ, അതായത് നമുക്കിവിടെ ആൽഫ കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യനിൽ ആൽഫ കണ്ടുപിടിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സിഗ്മ എഫ് എക്സും ആറും സെയിം ആണ്, പക്ഷേ രണ്ടും നമുക്ക് അൺനോൺ ആണ്, രണ്ടും നമുക്ക് അൺനോൺ ആണ്. എന്നാൽ നമുക്ക് ഇതിൽ നിന്ന് മറ്റൊരു ക്ലൂ കിട്ടിയെന്ന് പറഞ്ഞാൽ സിഗ്മ എഫ് വൈ ഇസ് ഈക്വൽ ടു സീറോ എന്ന് പ്രൂവ് ചെയ്താൽ നമുക്ക് ആൽഫ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പോൾ അതാണ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് മൂവ് ടു ദാറ്റ് സെക്ഷൻ. ഒന്നുമില്ല, ജസ്റ്റ് റൈറ്റ് ദ ഇക്വേഷൻസ് ഓഫ് സിഗ്മ എഫ് വൈ. ഓക്കെ ഓക്കെ, ഞാൻ എക്സ്പ്രഷൻ ഞാൻ ആ ഇത് നോക്കി എഴുതുകയാണ്. ഓക്കെ, നമുക്ക് ആ ഡയഗ്രാം ഒന്നുകൂടെ ഞാൻ നോക്കാം. ഓക്കെ, ഡയഗ്രാം നോക്കുകയാണ്. എന്തൊക്കെ എഴുതാം? സിഗ്മ എഫ് വൈ ഇസ് ഈക്വൽ ടു 500 സൈൻ 30 ആണോ? സിഗ്മ എഫ് വൈ ഇസ് ഈക്വൽ ടു 500 സൈൻ 30. സൈൻ 30 മൈനസ് ആണോ പ്ലസ് ആണോ? മൈനസ് ആണേ. 500 സൈൻ 30. ഓക്കെ, നോക്കൂ, അടുത്ത ഇത് നോക്കൂ, അടുത്തത് നോക്കൂ. 300 സൈൻ ആൽഫ പ്ലസ് 300 സൈൻ 40 പ്ലസ് ആൽഫ. നോക്കൂ 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 നോക്കൂ, പ്ലസ് 300 സൈൻ ആൽഫ. അതായത് ഞാൻ ഡയഗ്രാം ഒന്നുകൂടെ ഇവിടെ വരയ്ക്കുകയാണ്. അതായത് രണ്ട് 300 ഉണ്ട്, രണ്ടിന് ഇടയിലുള്ള ആംഗിൾ 40 ആണ്, ഇതിനിടയിലുള്ള ആംഗിൾ ആൽഫയാണ്, താഴോട്ട് ഒരു ആംഗിൾ ആക്ട് ചെയ്യുന്നുണ്ട് 500, ഇതിന് ഇടയിലുള്ള ആംഗിൾ 30 ആണ്. ഓക്കെ, അപ്പൊ 500 സൈൻ 30. സോ ദ വെർട്ടിക്കൽ കമ്പോണൻറ്റ് സിഗ്മ എഫ് വൈ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ കമ്പോണൻസിന്റെ സം ആണ്. ഓക്കെ, ദിസ് വിൽ ബി പോസിറ്റീവ് ആൻഡ് ദിസ് വിൽ ബി നെഗറ്റീവ്.
അപ്പൊ ഇതിനെ ഹൊറിസോ ഇതിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് എടുക്കുമ്പോൾ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് മൈനസ് 500 സൈൻ 30 കൊടുത്തത്. ഇനി 300 സൈൻ ആൽഫ പ്ലസ്, ഡൗട്ട് ഉണ്ടെങ്കിൽ പറയുക, ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയുക. 300 സോറി പ്ലസ് 300 സൈൻ 40 പ്ലസ് ആൽഫ, 40 പ്ലസ് ആൽഫ ഓക്കെ ഈസ് ഈക്വൽ ടു സീറോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ 500 സൈൻ 30 യു കൻ ഡയറക്ട്ലി ഫൈൻഡ് ഇറ്റ് ഔട്ട്. എന്താണ് 500 സൈൻ 30 എന്ന് പറഞ്ഞാൽ? മൈനസ് 0.833. നിങ്ങൾ കാൽക്കുലേറ്റർ വെച്ച് കണ്ടുപിടിച്ചോളുക. യു ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് 13 ഡിഗ്രീസ്, റേഡിയൻ അല്ല ഡിഗ്രീസ് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. പിന്നെ ബ്രാക്കറ്റ് ഒക്കെ കറക്റ്റ് സ്ഥലത്ത് കൊടുത്തോളണം. നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്ത് തന്നെ പഠിക്കണം. നമ്മൾ മെക്കാനിക്സിലെ പ്രോബ്ലം കാൽക്കുലേറ്റർ ചെയ്ത് പഠിച്ചില്ലെങ്കിൽ ഒരുപാടധികം ബുദ്ധിമുട്ട് നിങ്ങൾ എക്സാമിൽ ഫേസ് ചെയ്യേണ്ടി വരും. ഓക്കെ പ്ലസ് 300 ആണ്, 300 സൈൻ 40 പ്ലസ് ആൽഫ ഇസ് ഈക്വൽ ടു സീറോ. ഓക്കെ ഈ ടേമിനെ ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. 300 സൈൻ ആൽഫ പ്ലസ് 300 സൈൻ 40 പ്ലസ് ആൽഫ ഇസ് ഈക്വൽ ടു 0.833. നോക്കൂ, ഈ 300 ഞാൻ കോമൺ എടുക്കുകയാണ്. 300 സോറി മിസ്റ്റേക്ക് ഉണ്ട്. ഇത് 0.33 അല്ല, ഞാനത് ടെക്സ്റ്റ് ബുക്ക് നോക്കിയാണ് ഞാൻ എഴുതുന്നത്. അപ്പം എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി. മിസ്റ്റേക്ക് വരുമ്പം എന്നെ ഒന്ന് കറക്റ്റ് ചെയ്തോണം. ഇത് 0.333 അല്ല, 500 സൈൻ 300 ഞാൻ കോമൺ എടുത്തു. 300 കോമൺ എടുത്തിട്ട് ഞാൻ അപ്പുറത്തേക്ക് കളയുകയാണ്. സൈൻ ആൽഫ പ്ലസ് സൈൻ 40 പ്ലസ് ആൽഫ ഇസ് ഈക്വൽ ടു 500/300 സൈൻ 30. 00 കട്ടായി പോയി, ഇതിപ്പോൾ 5/3 സൈൻ 30 എന്താണ്? 1/2. ഓക്കെ അപ്പോഴാണ് നമുക്ക് 0.833 കിട്ടുന്നത്. സോറി ഓക്കെ അങ്ങനെയാണ് നമുക്ക് 0.833 കിട്ടുന്നത്. നോക്കൂ, സൈൻ ആൽഫ പ്ലസ് സൈൻ 40 പ്ലസ് ആൽഫ ഇറ്റ് ഈസ് ഓഫ് ദ ഫോം സൈൻ എ പ്ലസ് സൈൻ ബി അല്ലേ. സൈൻ എ പ്ലസ് സൈൻ ബി എന്താണ്? 2 സൈൻ എ പ്ലസ് ബി, 2 സൈൻ എ പ്ലസ് ബി ബൈ 2 കോസ് എ മൈനസ് ബി ബൈ 2 അല്ലേ. You have to use this expression. Okay. 2 sin എന്ത് വരും? ആൽഫ പ്ലസ് ആൽഫ 40, ആൽഫ പ്ലസ് ആൽഫ പ്ലസ് 40 ഓക്കെ കുഴപ്പമില്ല, ബൈ 2 കോസ് ആൽഫ മൈനസ് 40 മൈനസ് ആൽഫ. കാരണം ആൽഫ മൈനസ് ബ്രാക്കറ്റ് ഓഫ് 40 പ്ലസ് ആൽഫ എന്നായിരിക്കും വരുന്നത്. അറിയാമല്ലോ മൈനസ് ചെയ്യുമ്പോൾ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അപ്ലൈ ആണോ എന്നറിയാമല്ലോ. ഓക്കെ ഈ ആൽഫ ആൽഫ കട്ടായി പോവും, ദെർഫോർ ഇസ് ഈക്വൽ ടു 0.833. ഓക്കെ ഇതിന്റെ നൊട്ടേഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങൾക്ക്. 2 സൈൻ 2 ആൽഫ പ്ലസ് 40 ബൈ 2. അപ്പൊ നമുക്ക് 2 നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ പറ്റും. ഇവിടെ മാത്രം പുറത്തൊന്നും കൊണ്ടുപോയി കളയില്ല. ഇവിടെ 40/2 എന്ന് പറയുമ്പോൾ 40/2 അങ്ങനെ തന്നെ കിടക്കട്ടെ, -40/2 അങ്ങനെ തന്നെ കിടക്കട്ടെ, 0.833. ഇച്ചിരി ലെങ്തി ആയി ഈ പ്രോബ്ലം. 2 sin 2 alpha plus 40 നമുക്ക് 2 പുറത്തെടുക്കാം. അപ്പൊ എന്തുവരും? 2 into alpha plus 20 by 2. അപ്പൊ എന്തുവരും? ആൽഫ പ്ലസ് 20 cos -20 is equal to 0.833. ഓക്കെ ഞാൻ അവിടെ ഈ കോസ് 20 എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആൽഫയുള്ള ടേമിനെ നമുക്ക് അവിടെ നിർത്തി, ഞാൻ ആൽഫയുള്ള ടേമിനെ ഞാൻ അവിടെ നിർത്തി. അതായത് സൈൻ ആൽഫ പ്ലസ് 20 ഞാൻ അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള ടേംസിന് ഇപ്പുറത്ത് കൊണ്ടുവന്നു. 0.833/2 കൊണ്ടുവന്നു. കോസ് മൈനസ് 20 എന്താണ്? കോസ് മൈനസ് തീറ്റ എന്താണ്? ഇറ്റ് ഇസ് കോസ് തീറ്റ അല്ലേ. കോസ് 20 ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആൻസർ 0.443. ഓക്കെ 0.4
ഫോർ ത്രീ. ഞാൻ ആൽഫ പ്ലസ് ട്വന്റി ഓക്കെ നമുക്ക് ഇവിടെ കിട്ടി. അപ്പം ഓക്കെ ആൽഫ പ്ലസ് ട്വന്റി ഞാൻ അവിടെ നിർത്തി. അപ്പം ഇപ്പം സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് വന്നു കഴിഞ്ഞാൽ തീറ്റ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? യെസ്, സൈൻ ഇൻവേഴ്സ് ഓഫ് സി, സൈൻ ഇൻവേഴ്സ് ഓഫ് കോൺസ്റ്റന്റ്. ആൽഫ പ്ലസ് ട്വന്റി ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് പോയിന്റ് ഫോർ ഫോർ ത്രീ. ദെയർഫോർ ഇറ്റ് വിൽ ബി നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 26.31 ഡിഗ്രി എന്നായിരിക്കും. ദെയർഫോർ ആൽഫ പ്ലസ് ട്വന്റി ഇസ് ഈക്വൽ ടു 26.31. ആൽഫ ഇസ് ഈക്വൽ ടു 26.31 മൈനസ് 20 ഇസ് ഈക്വൽ ടു 6.31 ഡിഗ്രി. ഓക്കെ, അതായത് ഇവിടെ ആൽഫ നമുക്ക് നേരത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വരയ്ക്കുകയാണെങ്കിൽ, അതായത് ഇവിടെ രണ്ട് ഫോഴ്സ് ഉണ്ടായിരുന്നു. എത്രയായിരുന്നു അത്? 300 ന്യൂട്ടൺ ആയിരുന്നു രണ്ട് ഫോഴ്സും. ഓക്കെ, 40 ഡിഗ്രി ആയിരുന്നു. അവിടെ തീറ്റ ഇവിടെ ഒരു 500 ന്യൂട്ടൺ താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. 500 ന്യൂട്ടൺ ആൻഡ് ഇറ്റ് വാസ് അറ്റ് ആംഗിൾ 30 ഡിഗ്രി. അവിടെ നമ്മൾ റിസൾട്ടന്റ് കണ്ടുപിടിക്കുമ്പോൾ ഇഫ് ദ റിസൾട്ടന്റ് ഹാസ് ടു ലൈ അലോങ് ദി ഹൊറിസോണ്ടൽ ആക്സിസ്, അതായത് ഈ ഹൊറിസോണ്ടൽ ആക്സിസിൽ കൂടെ, അതായത് നമ്മുടെ റിസൾട്ടന്റ്, അതായത് നമ്മൾ സൊല്യൂഷൻ വരയ്ക്കുമ്പം, സൊല്യൂഷൻ ഡയഗ്രാം വരയ്ക്കുമ്പം, സൊല്യൂഷൻ വെക്ടർ വരയ്ക്കുമ്പം ദ റിസൾട്ടന്റ് ഷുഡ് ആക്ട് ലൈക്ക് ദിസ്. ഓക്കെ, ഷുഡ് ആക്ട് ലൈക്ക് ദിസ്, ഇങ്ങനെയാണ് പോവേണ്ടിയിരുന്നത്. അപ്പം ഇങ്ങനെ പോകണമെങ്കിൽ ദ തീറ്റ വാല്യൂ, അതായത് ഇവിടുത്തെ തീറ്റ അല്ല സോറി ആൽഫ വാല്യൂ, ഇവിടുത്തെ ആൽഫ വാല്യൂ എന്ന് പറഞ്ഞാൽ ആൽഫ മസ്റ്റ് ബി ഈക്വൽ ടു 6.31 ഡിഗ്രി. ഇതാണ് നമ്മുടെ പ്രൂഫിൽ പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ പ്രോബ്ലം. അടുത്ത് നമുക്ക് ഒരു കൺസെപ്റ്റ് ആണ്, ആ കൺസെപ്റ്റ് കഴിഞ്ഞാൽ പിന്നെയും പ്രോബ്ലമാണ് വരുന്നത്. ഓക്കെ, വിൽ സീ ദ കൺസെപ്റ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.